കൂടത്തായി കൂട്ടമരണങ്ങളിലെ ദുരൂഹത നീങ്ങി. കുടുംബത്തിലെ ആറു പേരെ പലപ്പോഴായി വിഷം കൊടുത്തു കൊന്നത് മരിച്ച റോയിയുടെ ഭാര്യ ജൂളിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ, മകൻ റോയ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടി, ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സ്കറിയയുടെ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരെ ഉറ്റ ബന്ധുവായ ജോളി വർഷങ്ങളുടെ ഇടവേളകളിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ച ഒരു വ്യക്തി ആണെങ്കിൽ എന്തുകൊണ്ട് ഇവർ തന്നെ എല്ലാവരും വിളിച്ച് പറയണം എന്നുള്ള ധാരണയുണ്ടായി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരറിഞ്ഞിരുന്നു സൈനൈഡ് കഴിച്ചാന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ആത്മഹത്യ അല്ലെന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന് വേണ്ടി പറയാം. എന്നാൽ അന്ന ദിവസം തന്നെ ഇത് പറയുകയും തുടർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് കുറേയധികം സംശയങ്ങൾ ഒരു 10-50 ഇവരുടെ മൊഴിയിലെ ഡിസ്പാച്ച് കണ്ടുകൊണ്ടാണ് കൂടുതലായിട്ട് കേസിലേക്ക് വേണ്ടി അന്വേഷിക്കാൻ പോയത്. അങ്ങനെയാണ് ഇപ്പം ചുരുക്കി പറയണം, അങ്ങനെയാണ് ഈ 6 കല്ലറയും തുറക്കണം എന്നുള്ള ഒരു അഭിപ്രായം വരികയും കാര്യങ്ങൾ മേലുദ്യോഗസ്ഥ ചർച്ച ചെയ്യുകയും നമ്മൾ ആർഡിയുമായിട്ട് ബന്ധപ്പെടുകയും എല്ലാം ചെയ്തിന് ശേഷമാണ് ഈ 6 കല്ലറ തുറക്കുന്നത്. കുഴിച്ചെടുക്കുന്ന ബോഡിയിൽ നിന്നും പൊട്ടാസ്യം സയനൈഡ് കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും സാധ്യമില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു പോകുന്നൊരു പോയിസണാണ് പൊട്ടാസ്യം സയനൈഡ്. മണ്ണിലടിയിലാകുമ്പോഴത്തേക്കുള്ളതിന് അമ്ല ഗുണമുണ്ടെങ്കിൽ ഈ പൊട്ടാസ്യം സയനൈഡ് സാധാരണ ഡീകമ്പോസ് ചെയ്തു പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്തു പോകും. അപ്പം അതുകൊണ്ട് പൊട്ടാസ്യം സയനൈഡ് 2 വർഷം കഴിഞ്ഞ് നമ്മൾ ബോഡി എക്സ്ഹ്യൂം ചെയ്തെടുത്തതുകൊണ്ട് തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ മരണങ്ങളെല്ലാം നടന്നതിൽ തന്നെയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ മറ്റും യാതൊന്നും ചെയ്തിട്ടില്ല. സമാന സ്വഭാവം ഉള്ളതുകൊണ്ടും അന്വേഷിച്ച സമയത്താണ് ഇതിലിപ്പം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ജോളി എന്നുള്ള സ്ത്രീയിലേക്ക് കൂടുതലായിട്ടിത് അന്വേഷണം എത്തിയത്.